പത്മജ വേണുഗോപാലിനെ ബിജെപിയിലെത്തിച്ചത് മുൻ ഡിജിപി ലോക്നാഥ് ബെഹ്റയാണെന്ന കെ മുരളീധരന്റെ വാദം ശരിവച്ച് കെ സി വേണുഗോപാലും. ബെഹ്റയുടെ പങ്കിന് തെളിവുണ്ട്. കേസുകൾക്കായി പിണറായിക്ക് വേണ്ടി ബിജെപിയുമായി ചിലർ ചരടുവലി നടത്തുന്നുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. പ്രശാന്ത് രഘുവംശത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. ആലപ്പുഴയിൽ മത്സരിക്കാൻ ആദ്യം നിർദ്ദേശിച്ചത് രമേശ് ചെന്നിത്തലയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. എ സി സി ജനറൽ സെക്രട്ടറി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണുഗോപാൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിലേക്കുള്ള ഒരു റീ എൻട്രി ആണോ ആലപ്പുഴ വഴി നിർവഹിക്കുന്നത്? കേരളത്തിലെ കേരളം വഴിയല്ലാതെ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഞാൻ കേരളത്തിന്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഘടകമല്ലേ, കേരളത്തിന്റെ ഭാഗമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നിർദ്ദേശം അവിടെ ഉണ്ടായിരുന്നതാണ്. സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതുപോലെ ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് മത്സരം രംഗത്ത് നിൽക്കുന്നത് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം ഇവിടെ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് മാറിയിരുന്നു. ആ ഒരു സീറ്റ് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് അവർ ഇപ്രാവശ്യം ഒരു കർശനമായ നിലപാട് കേരളത്തിലെ പാർട്ടി ഇന്നലെ സി പി എം കുറ്റപ്പെടുത്തിയത് വേണുഗോപാൽ ലോക്സഭയിലേക്ക് വരികയാണെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടും എന്നതാണ്. അപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് കൂടി കൂടുകയാണ് രാജ്യസഭയിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കോൺഗ്രസ് സഹായിക്കുകയാണ് ബി ജെ പി എന്നാണ് സി പി എം കുറ്റപ്പെടുത്തിയത്. എങ്ങനെ പ്രതികരിക്കും അതിനോട്? രാജ്യസഭയിലേക്ക് 6 കൊല്ലത്തിൽ എൻ്റെ 4 കൊല്ലത്തെട്ടും കഴിഞ്ഞു കഴിഞ്ഞു. 4 ഇയർ ഓൾറെഡി കംപ്ലീറ്റഡ്. ഇനി 2 കൊല്ലം മാത്രമേ എനിക്ക് രാജ്യസഭയിലുള്ളൂ. അത് വാദത്തിന് വേണ്ടി പറയുന്നതാണെന്ന് വിചാരിക്കണ്ട. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്തിൻ്റെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു കറുത്ത കാലഘട്ടത്തിലൂടെ പോകുന്നൊരു കാലാവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കുറച്ച് പണക്കാർക്ക് വേണ്ടി മാത്രം എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ചവിട്ടി മതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ആ സർക്കാരിനെതിരെ പ്രതികരിക്കാനും ആ സർക്കാരിനെ താഴെയിറക്കാനും പറ്റുന്ന ഏക അവസരം ഈ പാർലമെൻറ് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ടാർഗറ്റ് കൃത്യമാണ്, ക്ലിയറാണ്. പരമാവധി ലോക്സഭാ സീറ്റുകളിലേക്ക് കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. ലോക്സഭയിലെ സീറ്റുകൾ പരമാവധി കൂട്ടുക, ഈ തെരഞ്ഞെടുപ്പിൽ മോഡിയെ അധികാരത്തും താഴെ ഇറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ലോക്സഭയിലെ പരമാവധി സീറ്റുകൾ കൂട്ടുക എന്നുള്ളതാണ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നുകൊണ്ടായിരിക്കും ഈ ലോക്സഭയിലെ പ്രവർത്തനം, അതോ മറ്റെന്തെങ്കിലും സംവിധാനം ഇവിടെ ഈ സ്ഥാനം മാറാനുള്ള സാധ്യതയുണ്ടോ? സംഘടനാ ജനറൽ അതൊക്കെ കോൺഗ്രസ് പ്രസിഡന്റും പാർട്ടി ലീഡർഷിപ്പും ആണ് തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ നേരത്തെ സി പി എമ്മും സി പി ഐയും ഒക്കെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നേതാവായി രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കാൾ മുമ്പേ ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിരുന്നു അവരുടെ സി പി ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പത്നിയും കൂടിയായിട്ടുള്ള സി പി ഐ നേതാവല്ലേ, അവരല്ലേ ആദ്യ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അവരുടെ ദേശീയ നേതാവിന് കേരളത്തിൽ മത്സരിക്കാം, രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ പാടില്ല. എന്തൊരു ലോജിക്കാണത്! കോൺഗ്രസിന് വോട്ട് നൽകിയാൽ ആ എം എൽ എമാരും എം പിമാരും ബി ജെ പിയിലേക്ക് പോകും എന്ന പ്രചാരണമാണ് ശക്തമാക്കുന്നത്. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ അത് നടക്കുന്നുമുണ്ട്. ഈ ബി ജെ പിയുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് പണവും അധികാര ദുർവിനിയോഗവും നടത്തി ഏജൻസികളെ മിസ്യൂസ് ചെയ്ത് ജനാധിപത്യ ചേരികളെ ഭിന്നിപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മാത്രമാണ് ആൾ പോകുന്നത്. ഞാനിപ്പോൾ 18 MLA മാരുടെ പേര് പറഞ്ഞുതരാം. സി പി എം വിട്ടിട്ട് ബി ജെ പി പോയെ 18 MLA മാരുടെ പേര്. സി പി എം പാർട്ടി ഓഫീസ് നേരെ ബി ജെ പി പാർട്ടി ഓഫീസായ സ്ഥലമാണ് ബംഗാൾ, അല്ലേ? ത്രിപുര അങ്ങനെയല്ലേ? പ്രലോഭനങ്ങളും പണവും അതുപോലെ ഇ ഡി പോലുള്ള ആയുധങ്ങളും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ജനാധിപത്യ വ്യവസ്ഥ പാടില്ല എന്ന് വിചാരിക്കുന്ന ഏകാധിപത്യ രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരിൽ ചിലരും അതിൽ വശംപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എന്ന് വെച്ച് ഞങ്ങളെയൊക്കെ രക്തം അങ്ങനെയുള്ള രക്തമല്ല. ഈ കൊണ്ടുപോകുന്നവരിലൊക്കെ തന്നെ പറഞ്ഞയക്കുന്ന ആരാണ്? കോൺഗ്രസ് എന്ന് കുറച്ചാളെ പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞേക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആരാണ്? സാക്ഷാൽ പിണറായി വിജയനാണ് കേരളത്തിൽ. ബെഹ്റയുടെ പേരിന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബെഹ്റയാണ് ഈ പത്മജ വേണുഗോപാലിനെ ആണെന്ന്. അതിന് തെളിവുകളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഡൽഹിയിൽ കേസിൻ്റെ പിന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ബി ജെ പി ആയി ലൈസൻസ് നടത്തുന്നതിന് വേണ്ടി സി പി എമ്മിന് ശ്രീ പിണറായി വിജയന് ഒരുപാട് ആളുകളുണ്ട്. അത് ഒന്നും രണ്ടുമല്ല, നിങ്ങൾക്കറിയാവുന്ന ആളുകളുണ്ട്. അവർക്ക് പല പദവികളും കൊടുത്ത് പല പോസ്റ്റുകളും കൊടുത്ത് ബി ജെ പിയെ സൂചിപ്പിക്കാൻ വേണ്ടി. അവരുടെ ഏക ജോലി, അവരുടെ പദവി വേറെ ആയിരിക്കും, അവരുടെ ജോലി ബി ജെ പിയെ സൂചിപ്പിക്കലാണ്. ഈ വയനാടിന് പുറമേ ഒരു മണ്ഡലം രാഹുൽ ഗാന്ധി ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ 55 സീറ്റുകളാണ് ചർച്ച ചെയ്തത്. അതിലാണ് 39 സീറ്റുകളിൽ തീരുമാനമായത്. ബാക്കി 11-ാം തീയതി ചർച്ചയുണ്ട്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലെല്ലാം ഇലക്ഷൻ കമ്മിറ്റികളുണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റികളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഇത്തരം കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടുള്ളൂ. എന്തായാലും കേരളത്തിലെ ഏറ്റവും തിരക്കിട്ട സ്ഥാനാർത്ഥിയാണ്. കേരളത്തിലും ദില്ലിയിലും ഒക്കെ ആയിട്ട് മാറി മാറി നിൽക്കേണ്ട, പല സംസ്ഥാനങ്ങളിലും ഒക്കെ മാറി മാറി നിൽക്കേണ്ട വ്യക്തിയുമാണ്. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു.